ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രാൻഡ് മാസ്റ്റർ പ്ലെയറിൻ്റെ അക്കൗണ്ടിൽ കളിക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ഈ ഒരു MB40 മാക്സ് ഇമോട്ടൊക്കെ കാണുമ്പോൾ ഇത് ഏത് അക്കൗണ്ട് ആണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇതെൻ്റെ അക്കൗണ്ടല്ല, CG ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ബ്രോയുടെ അക്കൗണ്ടാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് ആഗ്രഹമായിരുന്നു എൻ്റെ അക്കൗണ്ടിൽ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കണമെന്ന്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പുഷിങ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ ഏതാണ്ട് പകുതി പുഷിങ് ആയപ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് സെയിലാക്കിയിട്ട് നമ്മൾ പുതിയ റെഡ് ക്രിമിനൽ അക്കൗണ്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ആ റെഡ് ക്രിമിനൽ അക്കൗണ്ടിൽ പുഷിയിച്ച് നടന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാതെ നിൽക്കുന്നത്. ഈ ഒരു എന്താണ്, ഇനി വരുന്ന സീസണിൽ എന്തായാലും നമ്മൾ പുഷ് ചെയ്ത് അത് ഗ്രാൻഡ് മാസ്റ്റർ ആക്കുന്നതായിരിക്കും. അപ്പം അന്നോട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗ്രാൻഡ് മാസ്റ്റർ അക്കൗണ്ടിൽ കളിക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കണ്ട CG ന്യൂട്ടൻ്റെ അടുത്ത് ജസ്റ്റ് പോയി ചോദിച്ചു. അപ്പോൾ തന്നെ അവൻ എന്താണ് ഒരു മടിയും കൂടെ ആ അക്കൗണ്ട് എനിക്ക് അപ്പോൾ തന്നെ എടുത്ത് തരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു മാച്ച് നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ കളിക്കാനായിട്ട് പോവാണ്. ഒരു സോളോ റാങ്കിട് കളിക്കണമെന്നാണ് വിചാരിക്കുന്നത്. മാക്സിമം ബുയ അടിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല പ്ലസ് പിടിച്ചു കൊടുക്കാനായിട്ട് നോക്കണം. മൈനസ് അടിച്ചു കൊടുക്കരുത്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഈ അങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് മാസ്റ്റർ പ്ലെയറിൻ്റെ അക്കൗണ്ടിൽ കളിക്കുന്ന മാച്ച് എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് അങ്ങനെ പുഷിങ് ഒന്നും നോക്കുന്നില്ല, മാക്സിമം റഷ് ചെയ്ത് കളിച്ചിട്ട് മാക്സിമം കില്ലടിച്ച് പ്ലസ് മേടിച്ച് കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ ബുയ അടിക്കാനായിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ പ്ലെയറിൻ്റെ അക്കൗണ്ടാണെന്ന് കരുതിയിട്ട് എന്താണ് അങ്ങനെ നിന്ന് പുഷ് ചെയ്ത് കളിക്കുന്നൊന്നുമില്ല. എന്തായാലും നമുക്ക് എന്താണ് ഈ ഒരു മാച്ച് പീക്കിലോ അല്ലെങ്കിൽ ബ്ലൂ സോണിലോ വല്ലതും ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും പീക്കിയിൽ ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ടോയെന്ന് നോക്കി. പക്ഷേ പീക്കിലോട്ട് ഒന്ന് രണ്ട് പേര് പോകുന്നതേ കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ ഒരു മാച്ച് നേരെ പോയി ബ്ലൂ സോണിൽ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മുടെ ബ്ലൂ സോണിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സ്കാനർ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം എത്ര എനിമി എന്താണ് നമ്മുടെ ബ്ലൂ സോണിലോട്ട് പോകുന്നുണ്ടെന്ന് കാണാമെന്ന് വിചാരിച്ചു. എങ്ങനെ നമ്മുടെ ബ്ലൂ സോണിലോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും വെറും 3 പേര് മാത്രമാണ് നമ്മുടെ ബ്ലൂ സോണിലോട്ട് വന്നത്. അപ്പോൾ എന്താണ് ബ്ലൂ സോണിനെ അപമാനിക്കുന്ന രീതിയിലാക്കി കളഞ്ഞത്. കാരണം ഞാൻ ഈ ഒരു ബ്ലൂ സോണിലാണ് ഏറ്റവും കൂടുതൽ എനിമി വരുന്നതെന്ന് കരുതിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയതാണ്. വെറും 2 പേരാണ് ഇറങ്ങാൻ നേരത്തുള്ളത്. വെറും എന്താണ് അപമാനം, ബ്ലൂ സോണിനെ അപമാനിച്ച് കളയുവാണ്. ഇപ്പോൾ നൈസായിട്ട് നമുക്ക് ഈ ഒരു L-shape മുകളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഇറങ്ങണം. എന്തോ ഒരു ഗണ്ണ അവിടെ കിടപ്പുണ്ട്, നമ്മുടെ M4A1 ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു Level 3 M4A1 കിട്ടിയിട്ടുണ്ട്. ഒരുത്തം മുകളിൽ നിന്ന് ഇറങ്ങുന്നുള്ളായിരുന്നു, അവനായിട്ട് അടിക്കാനായിട്ട് നോക്കി. പക്ഷേ ഞാൻ അടിച്ചൊന്നും കൊണ്ടില്ല, വെറുതെ ബുള്ളറ്റ് വേസ്റ്റ് ആയത് മാത്രം. അങ്ങനെ ഇവിടെ നിന്ന് ബാക്കി ലൂട്ടും എടുത്തിട്ട് നമുക്ക് അവന്മാരെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണല്ലോ ഇവിടെ നിന്ന് ലൂട്ടെടുക്കുവാണ്. അങ്ങനെ ഇതിൽ ഓടുകയാണെന്ന് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ നമുക്ക് ഷോർട്ട് റേഞ്ച് കളിക്കാൻ നല്ലൊരു ഗണ്ണ് കിട്ടിയില്ല. VSS അതുപോലെ തന്നെ M4A1 ആണ് നമ്മുടെ കയ്യിൽ. പിന്നെന്താണ് ഈ ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചാടി ചെയ്ത് ഒരു വിധത്തിലാണ് ഞാൻ അവിടെ സ്റ്റക്കായെന്നാണ് കരുതിയത്. അതിനുശേഷം നേരെ ഇവിടെ വന്ന് എനിമി എവിടെയാണ് നോക്കിയപ്പോൾ ആ ഒരു L-shape വീടിൻ്റെ മുകളിൽ നിന്ന് നല്ല രീതിയിൽ ഡാമേജ്. വെറും 2 ഷോട്ടൊക്കെ കിട്ടിയാലും ഞാൻ തീർന്നതിനെ. പെട്ടെന്ന് തന്നെ ഒരു ഗ്ലൂ ആൾട്ടിട്ട് ഞാൻ മെഡ്കിറ്റ് യൂസ് ചെയ്തു. അപ്പോൾ അവൻ്റെ അക്കൗണ്ടാണ്, അത് ഓർക്കണം. എൻ്റെ അക്കൗണ്ടാണെങ്കിൽ പിന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ഞാനും ചത്തിട്ടുണ്ടെങ്കിൽ 19 മൈനസിലും കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ ഉണ്ടായിരുന്ന ഗ്ലൂ ആളൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ മെഡ്കിറ്റ് എടുത്ത് അടിച്ച് ഒരു വിധത്തിൽ HP ഫുള്ളാക്കിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ടയറിൽ ചാടാൻ നോക്കിയതാണ്, നൈസായിട്ട് മൂഞ്ചിപ്പോയി. അങ്ങനെ നേരെ താഴോട്ട് ചാടി വന്നപ്പോൾ അവനിതേ എന്നെ നോക്കുമായിരുന്നു. നൈസായിട്ട് നമ്മുടെ M4A1 വെച്ച് കുറച്ച് ഡാമേജ് കൊടുത്തു. പിന്നെ ഒരു ഫുൾ റെഡ് ഡോട്ട് പോലെ 2 ഹെഡ്ഷോട്ട് കൊടുത്തിട്ട് നമ്മൾ അവനെ അങ്ങ് കില്ല് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് കില്ല് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ എനിമി ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇവൻ്റെ ബോക്സിൽ നമുക്ക് അത്യാവശ്യം ലൂട്ടായി കിട്ടി. പിന്നെ ഷോർട്ട് റേഞ്ച് കളിക്കാനായിട്ട് ആ ഒരു ബോക്സിൽ നമുക്ക് എന്താണ് MB5 കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വല്ല വേറെ എനിമി ഉണ്ടോയെന്ന് തപ്പാന്ന് വിചാരിച്ചു. അങ്ങനെ എന്താണ് ഇവിടുന്ന് കുറച്ച് ലൂട്ട് കിട്ടി. അങ്ങനെ ആ ഒരു ലൂട്ടൊക്കെ എടുത്തു. ബാഗിൽ നിന്ന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു STM എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു മെഡ്കിറ്റൊക്കെ എടുത്തിട്ട് നേരെ ഇനി ഇവിടെ വല്ലതും അടുത്ത എനിമി ഉണ്ടോ നോക്കുകയാണ്. 2 പേരായിരുന്നു നമ്മുടെ ഈ ഒരു ബ്ലൂ സോണിൽ ഇറങ്ങിയത്. അപ്പോൾ അവർ 2 പേരിൽ ഒരുത്തനെ എടുത്തു, ഇനി ഒരുത്തനോടുണ്ട്. അവൻ എവിടെയാണെന്ന് തപ്പുകയാണ്. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ആ ഒരു L-shape അവിടെയായിട്ട് ഒരുത്തനെ ഞാൻ സ്പോട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ എന്താണ് അവൻ എനിമി തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. പെട്ടെന്നൊരു മിന്നായ പോലെ എന്തോ ഒരു സാധനം കണ്ടു. നോക്കിയപ്പോൾ അവനതേ വൂക്കോങ് കിട്ടിയിട്ട് എൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ വൂക്കോങ് ആയതുകൊണ്ട് ഞാൻ കണ്ടില്ല. പിന്നെ ഈ ഒരു മിനി ലോഞ്ചർ ജസ്റ്റ് അങ്ങോട്ട് വിട്ടു നോക്കി. അതിലാണെങ്കിൽ അവന് ഡാമേജ് ഒന്നും കിട്ടിയില്ല. പിന്നെ അവൻ ഈ ഒരു സൈഡ് വഴി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുവഴി കറങ്ങി വന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് വീണ്ടും അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുവാണ്.
ഇവിടെ നിന്നിട്ടൊന്നും അവനെ കാണുന്നില്ല. അപ്പോൾ അവൻ്റെ കയ്യിൽ നല്ല ഷോർട്ട് റേഞ്ച് ഗണ്ണ് വല്ലതാണെങ്കിൽ എനിക്ക് കിട്ടാൻ എന്താളൂ, നല്ല അടി കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മാറി നിൽക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവനത് ഓടി വരുന്നു. 143 ഒരു ഹെഡ്ഷോട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ബോഡി ഷോട്ടും കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കില്ലോട് അങ്ങനെ ഫിനിഷ് ചെയ്ത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു രണ്ട് പേരെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ബോക്സിൽ AK ഉണ്ടായിരുന്നു, അപ്പോൾ AK എടുക്കണമെന്ന് തോന്നി. പിന്നെ Level 3 ആയതുകൊണ്ട് തന്നെ M4A1 വിട്ടുകളയാൻ തോന്നിയില്ല. അങ്ങനെ അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എനിമി ഇവിടെ വേറെ വല്ല എനിമി ഉണ്ടോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന ടൈമിൽ എന്താണ് തൊട്ട് മുകളിലായിട്ട് ഒരുത്തൻ ലോഞ്ച് പാഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം പെട്ടെന്നൊരു ബ്ലൂ ആൾ ഇട്ടു. പിന്നെ അവനാണെങ്കിൽ VSS വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഡാമേജ് എനിക്ക് ഇട്ട് തന്നു. പിന്നെ നോക്കിയപ്പോൾ അവനാണെങ്കിൽ ഓടിയ ഒരു ടവറിൻ്റെ ബാക്കിലോട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ എന്താളൂ Level 3 M4A1 ഇവിടെ വെച്ചാൽ അടിച്ചവനെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ VSS ആ ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സീനാണ്. എന്തായാലും ഞാൻ വെളി ഇറങ്ങിയതായിട്ട് നൈസായിട്ട് സ്കോപ്പ് ചെയ്ത് അവൻ്റെ തലയടിച്ച് ഒളിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് Level 3 M4A1 അടുത്താണ് VSS കളി. ഒന്നും നോക്കിയില്ല, അവനെ അങ്ങ് അടിച്ച് ഫിനിഷ് ചെയ്ത് നമ്മുടെ മൂന്നാമത്തെ കില്ല് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ബോക്സിൽ പോയിട്ട് നമുക്ക് കുറച്ച് ലൂട്ടോടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു MP5 മാറ്റാൻ പറ്റിയായിരുന്നെങ്കിൽ എന്തായാലും പൊളിയായിരുന്നു. ഇത് വലിയ ഗുമ്മില്ലാത്തൊരു സ്കിന്നാണ്, നല്ല രീതിയിൽ എന്താണ് ഹെഡൊന്നും കയറത്തില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ ഒരു ലൂട്ട് ബോക്സിൽ നിന്ന് അങ്ങനെ എന്താണ് UMP കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു UMP എടുത്തിട്ട് നേരെ നമ്മളിനി അടുത്ത എനിമീനെ തപ്പി പോവാണ്. ഇങ്ങനെ അടുത്ത എനിമീനെ തപ്പി നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. നോക്കിയപ്പോൾ തൊട്ട് ഫ്രണ്ടിലുമായിട്ട് ഒരുത്തന ആ ഒരു ഊക്കവും കിട്ടുമെന്ന് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവൻ പോയി അതിൻ്റെ മുകളിൽ കയറി. പിന്നെ എന്തായാലും പുറകെ ഓടി പോയി അടിക്കാൻ നേരിച്ച് ആദ്യം എൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലാഷ് ഗ്രനേഡ് എടുത്ത് നേരെ ഇട്ട് കൊടുത്തു. അതിനുശേഷം കയറി ചെന്ന് അടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവനത് നേരെ താഴെ ചാടി. അപ്പം മുകളിൽ നിന്ന് വേറെ ആരാണ്ട് അവനിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അവൻ ചത്തോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. മുകളിൽ നിന്ന് അടിച്ചവൻ എവിടെയാണെന്ന് അറിയത്തില്ല. ഞാൻ നൈസായിട്ട് സ്കോപ്പ് ചെയ്ത് നോക്കി, പക്ഷെ അവനെ കണ്ടില്ല. ഇപ്പോൾ താഴെ നിൽക്കുന്നവൻ ആ ഒരു മതിലിൻ്റെ വാക്കിലായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ 7 ഗ്ലൂവാളുണ്ട്. ഒരു ഗ്ലൂ ആളിട്ട് അവനെ ലോക്കാക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വല്ല ഗ്രനേഡ് കൊണ്ടായിരുന്നു ഇട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലൂ ആൾ പിടിച്ചിട്ട് ചാടി ഇട്ടാണ്, പക്ഷേ അവൻ ലോക്കായില്ല. അവൻ അവിടത്തെ തന്നെ നിൽപ്പുണ്ട്. മുകളിൽ നിന്ന് എനിക്കിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുകളിൽ നിന്ന് അടിക്കുന്നവൻ ആദ്യം എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് സീനാകും. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കറ്റൊക്കെ അടിച്ചിട്ട് മുകളിൽ നിന്ന് അടിക്കുന്നതിട്ട് നല്ല രീതിയിലുള്ള ഡാമേജ്, ഒരു ഹെഡ് ഷോട്ടോ കൊടുത്തു. പിന്നെ കുറേ ബോഡി ഷോട്ടും കൊടുത്ത് നമ്മൾ അവനെ അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു താഴെയുള്ള ഒരുത്തനോടുള്ളൂ. അപ്പം ഒരു മെഡിക്കറ്റോട് അടിച്ചിട്ട് നമുക്ക് ഈ ഒരു താഴെയുള്ളവനെയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താളും നേരെ എന്താണ് മെഡിക്കറ്റൊക്കെ അടിച്ചു. അപ്പോഴത്തേക്കും അവനാണെങ്കിൽ ആ ഒരു മതിലിൻ്റെ ബാക്കിലായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. ഞാൻ എന്താണെങ്കിലും ഇറങ്ങിച്ചെന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും അവനത് ഇങ്ങോട്ട് വരുന്നു. നൈസായിട്ട് നല്ല രീതിയിലുള്ള ഡാമേജ്, ഒരു 101 ഹെഡ് ഷോട്ട് കൊടുത്തു. ഇനിയൊന്ന് തൊട്ടാലൂടെ മതി, ചാടി അടിക്കാനായിട്ട് നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ടാലൂടെ മതിയാകുന്നത് കൊണ്ട് തന്നെ വിടാൻ തോന്നിയില്ല. അങ്ങനെ ആ ഒരു എന്താണ് തൊടലൂടെ ചാടി അടിച്ചിട്ട് നമ്മൾ ആ ഒരു കില്ലൂടെ ഫിനിഷ് ചെയ്ത് നമ്മുടെ 5th കില്ല് അങ്ങനെ ഫിനിഷാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്താണുള്ള ഒരു മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നേരെ ഇവരുടെ ബോക്സിൽ നിന്ന് കിട്ടുന്ന ലൂട്ടൊക്കെ എടുത്തിട്ട് നേരെ നമുക്ക് അടുത്ത എനിമിനോ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് എത്തിയെന്ന് MP40 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ MP40 മാക്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു MP40 വെച്ചിട്ട് കളിക്കാമെന്ന് വിചാരിച്ച് ആ ഒരു MP40 എടുത്ത് നേരെ എനിമിനെ തപ്പി പോവാണ്. അങ്ങനെ നേരെ ഇവിടെ കയറി വന്നപ്പോൾ മുകളിലായിട്ട് ഒരുത്തനാണ്ട് ആ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് അവനിട്ട് ഡാമേജ് കൊടുക്കാനായിട്ട് നോക്കി, കുറച്ച് ഡാമേജ് കൊടുത്ത് ഒരു ചെറിയ ഹെഡ്ഷോട്ട് കൊടുത്തപ്പോഴത്തേക്കും അവനാണെങ്കിൽ അവിടെ ഒരു ഗ്ലൂ ആയിട്ട് കളഞ്ഞു. പിന്നെ 15 അലയുകളുള്ളൂ. അപ്പോൾ അവനെയും കൂടെ എങ്ങനെയെങ്കിലും കയറി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ എന്താണല്ലോ അങ്ങോട്ട് ഓടി കയറുവാണ്. അപ്പോൾ അവനാണെങ്കിൽ ആ ഒരു ഗ്ലൂവിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ നൈസായിട്ട് ഈ ഒരു മരത്തിൻ്റെ കവർ ഒഴിച്ചിട്ട് ഒരു ഗ്രനേഡ് എടുത്ത് എറിയാമെന്ന് വിചാരിച്ച് ഒരു ഗ്ലൂ ഒക്കെ ഇട്ട് നേരെ കയറി ചെന്ന് എന്താണ് ആ ഒരു മിനി ലോഞ്ചർ വിട്ടപ്പോഴത്തേക്ക് അവനത് അപ്പുറത്തോട് ഓടിപ്പോയി. വെറുതെ 2 മിനി ലോഞ്ചറിൻ്റെ ബുള്ളറ്റ് വേസ്റ്റ് ആയത് മാത്രം. എന്താണല്ലോ പുറകെ പോയി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ കയറി ചെന്നിട്ട് നമ്മുടെ MP40 എടുത്ത് ഡ്രാഗ് ചെയ്ത് അവൻ്റെ തലയടിച്ച് പൊളിച്ച് ഹെഡ്ഷോട്ടിൽ തന്നെ നമ്മൾ ആ ഒരു കില്ല് അങ്ങനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ എന്താണ് ആ ഒരു ബോക്സിൽ നിന്നോടെ ലൂട്ട് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലൂട്ട് എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ നമ്മുടെ MP40 മാറി ഗ്രോസേ ആയിപ്പോയി. പിന്നെ MP40 തപ്പിയിട്ട് കിട്ടിയില്ല, പിന്നെ ഒരു വിധത്തിൽ കിട്ടി. ഇനി പെട്ടെന്ന് തന്നെ എന്താണ് നമുക്ക് സോണിലോട്ട് ഓടി കയറാമെന്ന് വിചാരിച്ചു. ഉണ്ടായിരുന്ന ഇൻഹേലറൊക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്തായാലും സോണിലോട്ട് ഓടി കയറുവാണ്. അപ്പോൾ നമ്മുടെ KK ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് താഴെ കിടക്കുന്ന ആ ഒരു ജീപ്പ് എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ട് ഓടുവാണ്. അപ്പോൾ എന്താണ് ഇവിടെ നിന്നും വേറെ എനിമി ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് നേരെ താഴോട്ട് വന്ന ടൈമിൽ തൊട്ട് സൈഡിലായിട്ട് ഒരുത്തനെ ഓടുന്ന സൗണ്ട് കേട്ടു. നോക്കിയപ്പോൾ ഇവനിത് എവിടെ നിന്ന് വന്നു എന്ന് പോലും മനസ്സിലായില്ല. കുറേ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവനാണെങ്കിൽ അവിടെ കവർ പിടിച്ചു. എന്നാൽ പിന്നെ ഈ ഒരു സൈഡ് വഴി കയറി അടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നല്ല ഡാമേജ് അവൻ എനിക്കിട്ട് തന്നു. പിന്നെ അടിച്ച ഷോട്ടിൽ എന്താണ് ഒരു ഹെഡ് ഷോട്ടിൽ 2 ഹെഡ് ഷോട്ട് കയറി, പക്ഷേ എന്താണുള്ള അവനെ കില്ല് വന്നത് ബോഡി ഷോട്ടിലാണ്. അതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അങ്ങനെ എന്താണുള്ള ആ ഒരു കില്ലും ഫിനിഷ് ചെയ്ത് നമ്മുടെ 7th കില്ലോടെ ഫിനിഷായി. ഇനിയിപ്പോൾ ഈ ഒരു ജീപ്പ് എടുത്തുകൊണ്ട് നമുക്ക് സോണിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നൈസായിട്ട് ഈ ഒരു ജീപ്പൊക്കെ ആയിട്ട് സോണി പോയ ടൈമിൽ ബാക്കി നിർത്തന അടിക്കുന്നു. അപ്പോൾ അവനെ ഇടിക്കാമെന്ന് വിചാരിച്ച് പോയതാണ് കുറച്ച് മാറിപ്പോയി. അപ്പോഴത്തേക്കും അവനവിടെ ഗ്ലൂ ആൾട്ട് കളഞ്ഞു. എന്നാൽ പിന്നെ ഈ ഒരു വഴി കറങ്ങിപ്പോയിട്ട് നമുക്ക് എന്താണ് സോണിൽ ഗ്ലൂ ആൾട്ട് നിന്നിട്ട് അവൻ വരുന്ന ടൈമിൽ അടിക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ എന്താണ് വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെയാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലൂ ആൾട്ടിട്ട് അവനിങ്ങോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ എന്തെങ്കിലും മിനി ലോഞ്ചർ ഉണ്ടായിരുന്നു, ആ ഒരു ലോഞ്ചറിൽ കുറച്ച് ഡാമേജ് അവനിട്ട് കിട്ടി.
പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്ലെയർ എലിമിനേറ്റ് ആകുന്ന എഴുതി കാണിച്ചു. അങ്ങനെ അവനാണെങ്കിൽ അവിടെ എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ വെറുതെ എന്താണ് ലോഞ്ചറിൻ്റെ ബുള്ളറ്റ് വേസ്റ്റായി എന്ന് മാത്രം കുറച്ച് ഡാമേജ് കൊടുത്തു. ആ ഒരു ഡാമേജ് മേടിച്ച് അവൻ എന്താണുള്ള എലിമിനേറ്റ് ആയിപ്പോയി. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താണുള്ള അടുത്ത എനിമി എവിടെയാണെന്ന്, അപ്പോൾ 7 അലൈവ് കൂടെ ഉണ്ട് ഇനി. അപ്പോൾ ഈ ഒരു സോണിൻ്റെ 7 അലൈവിൽ എവിടെയാണ് എനിമി നിറത്തില്ല, ലാസ്റ്റ് സോണ് വെള്ളത്തിൽ വരാനുള്ള ചാൻസ് വരെ ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എനിമിനെ തപ്പുമാണ്. അങ്ങനെ ഓടി ഏകദേശം ഇവിടെ വന്നപ്പോഴത്തേക്കും മോളി നിന്നിട്ട് ഒരുത്തൻ എനിക്കിട്ട് അടിക്കുന്നു. ഞാനത് കാര്യമാക്കാതെ അവിടെ പാനൊക്കെ ബൈക്ക് സൈഡിൽ വെച്ചിട്ട് നേരെ എന്താണല്ലോ ഓടി സോണിലോട്ട് കയറുവാണ്. നോക്കിയപ്പോൾ എൻ്റെ മോൻ ഒടുക്കത്തടി, അവൻ ഏതാണ്ട് 5 HP മാത്രം കണ്ട് ബാക്കിയായിപ്പോയി. പെട്ടെന്നൊരു ഗ്ലൂ ആൾട്ടും കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഒരൊറ്റ ഷോട്ടുകൂടെ കിട്ടിയായിരുന്നു ഞാൻ എന്താണെന്ന് തീർന്നേനെ. പിന്നെ 2 മെഡ്കിറ്റൊക്കെ യൂസ് ചെയ്തിട്ട് കയറാൻ നോക്കിയപ്പോൾ വീണ്ടും അവൻ മോളിൽ നിന്ന് അടിക്കുന്നു. പിന്നെ ഇവിടെ കവർ പിടിച്ച് നിന്നിട്ട് അവൻ വരുമ്പോൾ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മെഡ്കിറ്റൊക്കെ യൂസ് ചെയ്യുവാണ്. അതിനുശേഷം അവനത് സോണിലോട്ട് ഓടിക്കയറുന്ന ഒന്നും നോക്കിയില്ല. നമ്മുടെ M4A1 വെച്ചിട്ട് കുത്തി പിടിച്ച് അവനെ കില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ലൂട്ടെടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ലൂട്ടെടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയറിച്ച് നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ലൂട്ടെടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നേരെ സോണിൽ കയറുവാണ്. തൊട്ട് ഫ്രണ്ടിലായിട്ട് വേറെ ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് കില്ലടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ എന്താണല്ലോ അങ്ങോട്ട് പോകണം, എങ്ങനെയെങ്കിലും ഒരു 10 കില്ലടിക്കണം. പിന്നെ നോക്കിയപ്പോഴത്തേക്കും തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇത് അവൻ നിൽക്കുന്നു, ഒരുത്തനൻ നിൽക്കുന്നുണ്ടായിരുന്നു. നൈസായിട്ട് നമുക്ക് MP40 വെച്ചിട്ട് അവനെ അടിക്കാമെന്ന് വിചാരിച്ച് MP40 എടുത്ത് ഡ്രാഗ് ചെയ്ത് അവൻ്റെ തല അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 9 കില്ലായി. ഇനിയുണ്ട് എത്രയാണ്, 2 പേരൂടെ. ആ ഒരു 2 കില്ലൂടെ എടുക്കാനായിട്ട് പറ്റിയെങ്കിൽ നമുക്ക് 11 കില്ലോടെ തന്നെ ഈ ഒരു കളി ബുയ അടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് സോണ് വരെ വെള്ളത്തിൽ വേണം, അതാണ് സീന്. നമുക്ക് എന്താണുള്ളൂ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താണുള്ളൂ നമ്മുടെ MP40 തിരിച്ചെടുത്തിട്ട് ആ ഒരു ഗ്ലൂവിൻ്റെ ബാക്കിലായിട്ട് ഒരുത്തം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഗ്രനേഡ് എറിഞ്ഞ് തീർക്കാമെന്ന് വിചാരിച്ച ഒരു ഗ്രനേഡ് എടുത്ത് നേരെ ഹുക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് കറക്റ്റായിട്ട് പോയി പൊട്ടി. അങ്ങനെ 173 ഡാമേജിൽ ആ ഒരു കില്ല് കിട്ടി. ഇനിയിപ്പോൾ ഒരു ഒറ്റ ഒരുത്തുണ്ടേ ഉള്ളൂ, അവൻ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഉണ്ട്. 10 കില്ലോ എനിക്ക് എന്താണല്ലോ ആയിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ നിന്ന് ലൂട്ടെടുത്തിട്ട് അവനെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനാണെങ്കിൽ അവിടെ നിൽക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടായിരുന്നത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നൈസായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അവനറിഞ്ഞ ആ ഒരു ഗ്രനേഡും അതുപോലെ തന്നെ ആ ഒരു ഫ്ലാഷിലൊക്കെ നല്ല രീതിയിലുള്ള ഡാമേജ് എനിക്കിട്ട് കയറി. പിന്നാണെങ്കിൽ അവൻ എനിക്കിട്ട് അടിക്കാൻ റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ MP40 വെച്ച് കുത്തി പിടിച്ച് നല്ല രീതിയിലുള്ള ഡാമേജ് കൊടുത്തു. വീണ്ടും കൊടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും അവൻ ഗ്ലൂ ഇട്ട് കളഞ്ഞു. പിന്നെ അവനാണെങ്കിൽ അവിടെ ലോക്ക് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലോക്കായിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗ്ലൂ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും അവൻ്റെ ഇത് എടുത്ത് വെള്ളത്തിൽ ചാടി. എൻ്റെ മോനെ ഞാൻ പെട്ടുമെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇനി താഴോട്ട് ചാടി ഇറങ്ങാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്താണല്ലോ ചാടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് ചാടിയിട്ട് ഒരു വിധത്തിൽ താഴെ ഇറങ്ങി. ഇറങ്ങിച്ചെന്നപ്പോൾ അവനത് എന്നെ നോക്കി നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ എണീറ്റിട്ട് കുത്തി പിടിച്ച് അവനെയും കൂടെ കില്ല് ചെയ്ത് വെള്ളത്തിൽ വെച്ചിട്ട് ഈ ഒരു മാച്ച് ബുയ അടിച്ചിട്ടുണ്ട്. എന്താണല്ലോ വേറെ ലെവൽ, അവൻ എന്നെ അടിച്ച് തീർക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം ഞാൻ താഴെ ചാടിയ ടൈമിൽ അവൻ എന്നെ നോക്കി നിൽക്കുമായിരുന്നു. ആദ്യം തന്നെ അത്രയും ഡാമേജ് കൊടുത്തും കൊണ്ട് മാത്രം എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എന്താണെങ്കിലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വേറെ ലെവലായിട്ട് തന്നെ നമുക്ക് ബുയ അടിക്കാൻ പറ്റി. അപ്പോൾ ഏതാണ്ട് 50+ കാര്യങ്ങളൊക്കെ കിട്ടി. നമുക്ക് എന്താണ് അവന് മൈനസ് അടിച്ച് കൊടുക്കേണ്ടതൊന്നും വന്നില്ല, പ്ലസ് തന്നെ കിട്ടി. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലായിരിക്കും ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും പോയിട്ട് അതോടെ പോയി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇനിയിപ്പോൾ എന്താണ് ഇതിലും വേറെ ലെവൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.